ആ മഹബത്ത് കാരണമായാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ മഹബത്ത് എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നത്, അവിടുന്ന് നമ്മൾക്ക് കാണിച്ചു തന്നത്, മൗനമായി നിന്നത്, ഈ മൂന്ന് സംഗതികൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഒന്നിരിക്കൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട രൂപം കാണിച്ചു തന്നു, അതല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുന്ന സമയത്ത് അത് ചെയ്യരുതെന്ന് പറയാതെ മൗനമായി നിന്നു, അതും സുന്നത്താണ്. ഈ സുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്. അതല്ലാതെ നാം കുറച്ച് ലൈറ്റ് മാലകൾ തൂക്കി, കുറച്ച് പായസങ്ങൾ വിതരണം ചെയ്തു, ഒരു റാലി നടത്തി, ഇത് മാത്രമാണ് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് എന്ന് ധരിച്ച ധാരാളം ആളുകളുണ്ട്. അങ്ങനെയല്ല, അതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ മഹബത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അവിടുന്ന് കാണിച്ചു തന്നത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമുക്ക് നമ്മുടെ ഭാര്യയോട് സ്നേഹമുണ്ടെങ്കിൽ നാം നല്ല ഒരു സന്തോഷത്തോടുകൂടെ രാവിലെ എണീറ്റ് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോവാൻ നേരത്തെ ഒരുങ്ങി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി അവസാനം ഭാര്യയോട് സലാം പറയാൻ വേണ്ടി ഭാര്യയെ ഒന്ന് വിളിച്ചു എന്ന് സങ്കല്പിച്ചോ. അങ്ങനെ ഭാര്യയെ വിളിച്ച സമയത്ത് ഭാര്യയോട് ഞാൻ ഇനി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത്? ഇത് നിങ്ങൾക്കൊരു മാച്ചുമില്ല, ഒരു മട്ടവുമില്ല നിങ്ങൾക്ക്. 4 ദിവസം മുമ്പ് നമ്മൾ കോഴിക്കോട് പോയപ്പോൾ നിങ്ങൾ ഇട്ടിരുന്ന ആ ഷർട്ടും ഫാൻറ്റും നല്ല ഉഷാറാണ് നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ആ തലപ്പാവും ഇല്ലെങ്കിൽ ആ കന്തൂറയും നല്ല ഉഷാറുണ്ട്, അത് ധരിക്കണം എന്ന് പറയുമ്പോൾ സ്നേഹമുള്ള ഒരു ഭർത്താവാണെങ്കിൽ ആ ഭാര്യ പറയുന്ന ആ ഡ്രസ്സ് ഇടാൻ തയ്യാറാവും. ആ ഡ്രസ്സൊക്കെ അയച്ചിട്ട് പുതിയ അവൾ പറയുന്നത് കേൾക്കാൻ തുടങ്ങും. സ്നേഹമില്ലാത്ത ആളുകളാണെങ്കിലോ അപ്പൊ പറയും, നമ്മള് ഞാൻ പോകാൻ നേരത്താ പാൻ്റെ ഒരു ഒലിപ്പിച്ചാൻ കണ്ട നേരം ഇത്രയും സമയം ഉണ്ടായപ്പോ ഒടേനി പോയിക്കോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതായ ഭാഷയിലൊക്കെ നമ്മൾ പറയും. എന്നാൽ മഹബത്തുണ്ടെങ്കിൽ ആ സമയം അവിടെ പ്രശ്നമില്ല. ഇത് ഭാര്യയോടുള്ള സ്നേഹമാണ്. എന്നാൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുമ്പോൾ അവിടുന്ന് ജീവിതത്തിൽ കാണിച്ചു തന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ബാത്റൂമിലേക്ക് കയറുമ്പോൾ, ഇറങ്ങുമ്പോൾ, ഒരു സദസ്സിലേക്ക് കയറുമ്പോൾ, അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ തുടങ്ങിയ നമ്മളിലേക്ക് ആപത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നതും ദീനുകൾ ഇല്ലാതെയായി കൊണ്ടിരിക്കുന്നതും സുന്നത്തുകൾ ഇല്ലാത്തത് കൊണ്ടാണ്. സുന്നത്തുകൾ മാക്സിമം കൊണ്ടുവരണം. ഖാദിസിയ യുദ്ധം നടക്കുന്നത് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഖാദിസിയ യുദ്ധം നടക്കുന്നത്. ഖാദിസിയ യുദ്ധത്തിൽ 190,000 വരുന്ന ആളുകൾ ഉണ്ട്. അവരോട് പൊരുതുന്നത് 30,000 വരുന്ന വളരെ ഒരു ചെറിയ സൈന്യമാകുന്ന മുസ്ലിമീങ്ങളാണ് പൊരുതുന്നത്. എന്നാൽ ആ യുദ്ധം നടക്കുന്നതിന് 30,000 ആളുകൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞു, യുദ്ധത്തിന് നമുക്ക് ഒരു നേതൃത്വം വേണം. നേതൃത്വം ഇല്ലാഞ്ഞാൽ പറ്റൂലല്ലോ, ഏത് വിഷയമാണെങ്കിലും ഒരു നേതൃത്വം വേണം. ലാ ഇസ്ലാമ ഇല്ലാ ബിൽ ജമാഅ, ലാ ജമാഅത ഇല്ലാ ബിൽ ഇമാറ, ലാ ഇമാറത ഇല്ലാ ബിൽ ഇത്താഅ. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജമാഅത്ത് കൊണ്ടാണ്. നമ്മുടെ SSF, SYS, SSF, SMASJM ഇതിനൊക്കെ ഒരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിന്റെ കുടക്കീഴിലായി നമ്മളൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ദാറുൽ ഖൈറുകൾ നമുക്ക് സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, ഒരു നേതൃത്വം വേണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ വേണ്ട, കാരണം നിങ്ങൾ വന്ന് യുദ്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേതൃത്വം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് നിങ്ങൾ വരണ്ട, വേറൊരാളെ നിർദ്ദേശിക്കാം. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരാളെ തരാം.
അത് ദുആക്ക് ഇജാബത്തുള്ള ഒരാളെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരാളെ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹുവിനെ ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചു. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഖത്താബ് അബൂ ഖാസിം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ സത്യത്തിൽ ഊരക്ക് ചെറിയൊരു ചതവ് വന്നുകൊണ്ട് വിശ്രമത്തിലാണ്. അപ്പോഴാണ് ഈ ഒരു ഓർഡർ വരുന്നത്. പ്രിയ മുസ്ലിമീങ്ങൾ എല്ലാവരും ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോയി യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പുല്ലുകൊണ്ടുണ്ടാക്കിയ ഒരു കട്ടിലുണ്ടാക്കി ആ കട്ടിൽ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തി. അങ്ങനെ യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങി. യുദ്ധത്തിന്റെ അവസാനമായപ്പോൾ യഥാർത്ഥത്തിൽ അന്നത്തെ ദിവസം പരാജയമാണ് ഉണ്ടായത്. പരാജയം സംഘടിപ്പിച്ചപ്പോൾ ആളുകളുടെ ഇടയിൽ ചർച്ചയായി, ദുആക്ക് ഇജാബത്തുള്ള ഒരാളെയാണല്ലോ നിർദ്ദേശിച്ചത്, എന്നിട്ട് എന്താണ് ഈ യുദ്ധത്തിന് പരാജയം സംഭവിക്കാനുള്ള കാരണമെന്ന് ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ ചെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ബഹുമാനപ്പെട്ടവർ ചോദിച്ച ഒരു ചോദ്യം, ഇന്ന് സുബഹ് നിസ്കരിച്ചപ്പോൾ നിങ്ങളിൽ നിന്ന് ആരാണ് മിസ്വാക്ക് ചെയ്തത്? ഇന്ന് സുബഹ് നിസ്കരിച്ചപ്പോൾ ആ സുബഹ് നിസ്കാരത്തിന് മിസ്വാക്ക് ചെയ്ത ആളുകൾ എത്രയുണ്ട്? സുബ്ഹാന ജല്ല ജലാലു. മിസ്വാക്ക് എല്ലാ നിസ്കാരത്തിലും നമ്മൾ ചെയ്യണം, അത് സുന്നത്താണ്. നമ്മൾ രാവിലെ ചായ കുടിച്ച് അതൊക്കെ പാടെ വല്ലുമ കുറേ ഉണ്ട്, ഉച്ചക്ക് ഉച്ച ബിരിയാണി നെയ്ച്ചോറൊക്കെ നിന്ന് അതുണ്ട്, പിന്നെ അസർക്ക് ഒരു പൊരിക്കടിയൊക്കെ നിന്നതുണ്ട്, ഒക്കെ എല്ലാം ഉണ്ടാവും വല്ലുമ. അങ്ങനെ രാത്രിയും കഴിച്ച് പിന്നെ സുബൈക്ക് നിൽക്കുമ്പോൾ കാണാൻ ഒരു വാസന ഇങ്ങനെ വരുന്നത്, അതെന്താ അറിയുക, നിങ്ങൾ ഇത് ചീഞ്ഞ് മണക്കുകയാണ്. അല്ലെങ്കിൽ കരുതി രാവിലെ എണീക്കുമ്പോൾ അങ്ങനെ വാസന ഒന്നും ഉണ്ടാവില്ല. ഒരു വാസന ഉണ്ടാവും. അഞ്ച് നേരവും പല്ല് തേക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് രാവിലെ നമ്മൾ എണീറ്റിട്ട് ബ്രഷ് എടുത്തിട്ട് അങ്ങോട്ട് വെറുതെയാണ് ബിസ്മിൻ ചൊല്ലിയിട്ട് ഒരു അരമണിക്കൂർ വലത്തേ ഭാഗം ഇടത് ഭാഗത്തേക്ക് ഒരു അരമണിക്കൂർ അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഉറങ്ങും ചെയ്യുന്നതൊക്കെയാണ്. അപ്പോൾ അതിൽ കുറേ വാസനയൊക്കെ ഉണ്ടാവും. ഇനി മണത്തോക്കി ഇല്ലെങ്കിൽ നാളെ മണത്തോക്കെ ഉണ്ട്, അപ്പോൾ നല്ല മണ്ടുള്ള മണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മറന്നിട്ടുണ്ടെങ്കിൽ അല്ലേ. എന്നാൽ എല്ലാ വക്തിനും നമ്മൾ എന്ത് ചെയ്യണം? ബ്രഷ് ചെയ്യണം. ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ് യുദ്ധത്തിൽ പോയപ്പോൾ ഇന്ന് മിസ്വാക്ക് ചെയ്തിട്ടുള്ളത്? സുബഹ് നിസ്കാരത്തിന് ചെയ്തപ്പോൾ ഒറ്റ കുട്ടിയും ചെയ്തിട്ടില്ല. അപ്പോൾ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കാനുള്ള കാരണം നിസ്കാരത്തിന് മുമ്പുള്ള ആ മിസ്വാക്ക് ചെയ്യൽ നിങ്ങൾ. നമ്മളൊക്കെ സുന്നത്തെ ഹയാത്താക്കി എല്ലാവരും നാളെ മുതൽ ഇൻഷാ അല്ലാഹ് അത് ചെയ്യണം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ഇന്ന് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അൽഹംദുലില്ലാ. അതുകൊണ്ട് മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരിക, അതായിരിക്കട്ടെ. അൽഹംദുലില്ലാ. ഈ റബീഇൽ നാം അൽഹംദുലില്ലാ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഓരോരുത്തരും തീരുമാനിക്കേണ്ടത് ഒരു 30 സുന്നത്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരണം. പ്രാക്ടിക്കലായി കൊണ്ടുവരണം. സഹ്റത്തുൽ ഖുർആനിൽ പഠിക്കുന്ന ഒരു കുട്ടി രാത്രി 3 മണിക്ക് എണീറ്റ് കൊണ്ട് 3 വയസ്സാകുന്ന കുട്ടി എണീറ്റിട്ട് ഉപ്പനോട് പറഞ്ഞു, ഉപ്പ എനിക്ക് ബാത്റൂമിൽ പോകണം. ഉടനെ ഉപ്പ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് വേം പോയി മൂത്രമൊഴിച്ചു വാ, എനിക്ക് മൂത്രമൊഴിക്കാൻ മുട്ടാങ്കണ്ടൊരു സമയം എന്നൊക്കെ കരുതി ബ്രായി പറഞ്ഞു വിടാൻ. അപ്പൊ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞപ്പം കുട്ടി പറയാണ്, ഉപ്പ ഞാൻ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ദിക്ര ഒന്ന് ജെല്ലിക്കാട്ടെ. സുബ്ഹാനല്ലാഹ്. 3 വയസ്സാകുന്ന കുട്ടി 3 മണിക്കാ പറയണത്. ഇത് കേട്ടപ്പോ കരയാണ് ഉപ്പ. കരഞ്ഞപ്പോ ഭാര്യ എണീറ്റു, എന്താപ്പ ഇയാൾ കരയണ്, പടച്ചവനറ്റ കണ്ടോ, അല്ല തഹജ്ജുദ് നിസ്കരിച്ച് പടച്ചവനറ്റ കണ്ടോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ കരയുവാണ് മൂപ്പര്. ആ കരഞ്ഞപ്പം സുബ്ഹാനല്ലാഹ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ തഹജ്ജുദ് നിസ്കരിച്ച് കരയുകയല്ല, മറിച്ച് നമ്മുടെ കുട്ടി ബാത്റൂമിലേക്ക് കയറാൻ നേരത്തെ ഞാൻ ബാത്റൂമിലേക്ക് ചൊല്ലാനുള്ള ദിക്ർ ഒന്ന് ചൊല്ലിക്കാട്ടെ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. ഈ ദിക്ർ ചൊല്ലട്ടെ എന്ന് കുട്ടി പറയാണ്. എന്തുകൊണ്ട്? ആ കുട്ടിക്ക് പ്രാക്ടിക്കലായി മദ്രസയിൽ നിന്ന് കൊടുത്തതാണ്. നമുക്ക് കണ്ടില്ലേ നമ്മുടെ കുട്ടികളൊക്കെ രാവിലെ മദ്രസയിൽ പോകുമ്പോൾ മദ്രസയിൽ നിന്ന് ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? ബാപ്പനോട് ഉമ്മനോട് സലാം പറയണം. അതുകൊണ്ട് ഉമ്മച്ചിയെ അസ്സലാം വലൈക്കും, ബാപ്പച്ചി അസ്സലാം, രണ്ട് സലാം ഉണ്ടാവും അല്ലേ. രണ്ടാളും ഒപ്പം നിൽക്കുകയാണെങ്കിലും ഉമ്മച്ചിയെ അസ്സലാം വലൈക്കും, ഉപ്പച്ചി അസ്സലാം വലൈക്കും എന്ന് പറയും. പറഞ്ഞ് മടക്കിയിട്ടില്ലെങ്കിൽ മടക്കോളം പറയുമല്ലേ. അപ്പൊ നമ്മള് ആ വലൈക്കും അസ്സലാം, അങ്ങനൊന്നും മടക്കരുത് അല്ലേ. അതെന്തുകൊണ്ടാണ്? ആ മദ്രസയിൽ കുറച്ച് പ്രാക്ടിക്കലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാ
നമ്മളെ മദ്രസയിൽ ഈ പ്രാക്ടിക്കലാക്കാൻ വലിയ പ്രയാസമാണ്. മോള് നോക്കുമ്പം അവിടെ ഒന്നും എന്തില്ല, ഒന്നായിട്ട് തുറന്നിട്ട് കിടക്കുക, ഓല അങ്ങോട്ടും മരത്തുമൊക്കെ നോക്കി കുത്തിരിക്കാണ് പോകും. കാരണം ഉള്ളിക്ക് നോക്കാൻ സമയമില്ല. ഇന്നാളൊരു കുട്ടി ഒന്നാം ക്ലാസ്സിലെ കുട്ടി, ആ കുട്ടിന് ഒന്നിന്ന് രണ്ടക്ക് ജയിച്ച്, രണ്ടിന്ന് മൂന്നക്കായി, മൂന്ന് നാലക്ക് ജയിച്ചു, നാലിന്ന് ആയപ്പോൾ ആ കുട്ടി പറഞ്ഞു അഞ്ചിക്ക് ഞാൻ പോകണില്ല വാപ്പയാണ്, ആറക്ക് ഞാൻ പോയിക്കോളാം. ആ എന്താണ് ചങ്ങ, എല്ലാവരും പത്താവുമ്പോളാണ് നിർത്തുള്ളൂ, വെച്ച് അഞ്ചിക്ക് തന്നെ പോകണില്ല വെച്ച്. അപ്പോൾ ഇവൻ്റെ മറുപടി, ബാപ്പ ഞാൻ ഒന്നൊന്നും കേട്ടിക്കണ അഞ്ചാം ക്ലാസ്തെ, രണ്ടൊന്നും കേട്ടിക്കണ അഞ്ചാം ക്ലാസ്തെ, മൂന്നൊന്നും കേട്ടിക്കണ അഞ്ചാം ക്ലാസ്തെ, അഞ്ചെന്തിനാ അഞ്ചൊക്കെ വേണം, ആറക്ക് ഞാൻ പോയിക്കോളാം, വെറുതെ നിങ്ങൾ ഫീസ് കൊടുക്കണം, ആക്കെ എനിക്ക് കിട്ടും എന്നാണ്. എന്നാൽ ഏതെങ്കിലും ഒന്നും അവന് കിട്ടുമോ? അറ്റ കിട്ടൂല. യാസീൻ പഠിച്ച മാതിരി ഇപ്പം യാസീൻ എല്ലാവർക്കും കിട്ടുമല്ലോ. മരിച്ചോട് തന്നാൽ നമ്മൾ യാസീൻ ഓതുമ്പോൾ ഏതെങ്കിലും യാസീൻ മര്യാദയ്ക്ക് ഓതുന്ന ഒരാളുണ്ടെങ്കിൽ ഓൻ്റെ വെയ്ത്താലേ യാസീൻ യാസീൻ വൽ ഖുർആനിൽ ഹക്കീം അങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ കാണാൻ പ്രായം ചെന്ന ഒരാൾ വലരിബുൽ ഹുർ ഒറ്റ കയറ്റേക്കാണ്, ആ കിടക്കണേൽ യാസീൻ ഒന്നായിട്ട്. പിന്നെ ആരോഗ്യലൊപ്പം കൂടിയിട്ട് വൈലേഹി തുർജ്ജമുൻ, ഇതപ്പോൾ നിലവിലുള്ള യാസീൻ്റെ കാരണം. എന്തുകൊണ്ടാണ്? യാസീൻ കേട്ട് പഠിച്ചതാണ്, യാസീൻ കേട്ട് പഠിക്കുന്നതാണ്. ആ യാസീൻ കേട്ട് പഠിക്കുന്നത് കൊണ്ട് തന്നെ ആ യാസീൻ നമുക്ക് ആർക്കും കിട്ടൂല. ഇപ്പോഴും എല്ലാവർക്കും പേടിയാ, അല്ല തെറ്റോ തെറ്റോ എന്നില്ല, ഇങ്ങനെ പേടിയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പിന്നെ ആദ്യം തന്നെ മൊബൈൽ എടുത്ത് നോക്കിയ ഓതാ തുടങ്ങിയാൽ പിന്നെ മൂലർക്ക് കിട്ടൂല എന്ന് പറയണ്ടല്ലോ, കാരണം എല്ലാവരും കണക്കണയില്ലേ. അപ്പം അതുകൊണ്ട് ആ രൂപത്തിലാണുള്ളത്. അപ്പം അതുകൊണ്ട് മദ്രസകൾ നല്ല സിസ്റ്റമാകണം. നമ്മുടെ മദ്രസ അൽഹംദുലില്ല, രണ്ട് പട്ടികടിച്ച് സെൻട്രൽ ജയിലിൻ്റെ ആയും ആയിരുന്നു ആയിട്ടൊന്നും കാര്യമില്ല. നല്ല രൂപത്തിൽ ഓരോ ക്ലാസ് റൂമുകളാകണം, മദ്രസകൾ നല്ല ഉഷാറാവണം. ഇത് മുഴുവനും ഈ സുന്നത്തുകളും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പഠിപ്പിക്കുന്നത് മദ്രസയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പള്ളിയേക്കാൾ ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് മദ്രസയാണ്. കാരണം ആ മദ്രസിൽ ഇപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ വന്നപ്പോ സുബ്ഹാനല്ലാഹ് എന്നെ കാണണമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഉണ്ണിമോയിൻ ഹാജിയാമൂപ്പര് അല്ല, ഹജ്ജ് ചെയ്തില്ല അല്ലേ, ആ എന്നാലും വെള്ളിയാഴ്ച ജുമാക്ക് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ ഹജ്ജ് തന്നെയാണ്. അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, ജുമാഅ ഫക്കീറന്മാരുടെയും മിസ്കീന്മാരുടെയും ഹജ്ജാണ്. വാ ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പെരുന്നാളുമാണ്. അതുകൊണ്ടാണല്ലോ വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്ത പേരുണ്ടാവില്ല. ഒരഭിപ്രായം അനുസരിച്ച് ഇറച്ചി വാങ്ങിയില്ലെങ്കിൽ ജുമാഅന സഹിയാവൂല എന്നാ ഏത് കിതാബിലാ പറഞ്ഞതെന്ന് ചോദിക്കരുതുണ്ടോ? അക്ക ഞാനും കണർപ്പാടും തമ്മിൽ തീരുമാനിച്ച കിതാബ് തന്നെ, ആ കിതാബിൽ തന്നെ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു സ്പെഷ്യൽ എല്ലാവരുടെ വീട്ടിലും വെള്ളിയാഴ്ച ജുമാഅക്ക് ഉണ്ടാവും. അതെന്തുകൊണ്ടാണ്? വാ ഈദുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ പെരുന്നാളാണ്. വഈദുൽ മുഅ്മിനീൻ എന്ന് പറയും ചിലോല്, അപ്പൊ പിന്നെ മുഅ്മിനീങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെ മാസ്റ്റർ വിളിക്കണോണ്ടാണ് സലാം വീട്ടിന് മുമ്പ് ആളുകൾ മണ്ടണേ, കാരണം മുഅ്മിനീങ്ങളെ പേടിപ്പിച്ചാന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ഇനി എന്തൊക്കെ കുതൂല അവിടെ നടക്കണമെന്ന് എഴുതിയിട്ട് ഈ മൗമൂമികൾ പെട്ടെന്ന് ദുആക്ക് നിൽക്കാതെ പോണത് മാസ്റ്റർ വിളിക്കണം ഉസ്താദ് വഈദുൽ മുഅ്മിനീൻ എന്നാണ് ഓതിയ ഒറ്റ പോക്കേ കാരം. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഓതേണ്ട സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വാങ്ങണം. പ്രിയപ്പെട്ട ഉണ്ണിമോയിൻ അവറുകള്, പ്രിയപ്പെട്ടവർ എന്നെ കാണണമെന്ന് 97 വയസ്സായ ആളാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നൽകട്ടെ. തങ്ങളുപ്പനെ കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹത്തോടെ നിന്ന് ഞാൻ മൂപ്പരെ കണ്ട് ഒരു സെൽഫിയൊക്കെ എടുത്ത് നാളെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ മൂപ്പരെ എഴുതും ഇൻഷാല്ലാ. അങ്ങനെ അൽഹംദുലില്ല അത്ര ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 17 വയസ്സ് അങ്ങ് വിട്ടള, 17 വയസ്സ് വിട്ടാൽ ബാക്കി 70 ഉണ്ട്. ആ 70-ൽ സുബ്ഹാനല്ലാഹ് ഇത്രയും 70 വയസ്സ് ഉള്ള ഈ ഉപ്പ അതുവരെ 80 വർഷത്തോളം സുജൂദ് ചെയ്തപ്പോൾ സുബ്ഹാന റബ്ബിയൽ അലീം വബിയംദി, സുബ്ഹാന റബ്ബിയൽ അഅലാ വബിയംദി, റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാത്തി തുടങ്ങിയ വിക്റുകൾ മുഴുവനും ഈ 80 വർഷത്തോളം ചൊല്ലിയത് എവിടുന്ന് പഠിച്ച ദിക്റാണ്? മദ്രസീന്ന് പഠിച്ചത്. അപ്പൊ 80 കൊല്ലത്തോളം ഈ ദിക്ര ചൊല്ലിയതിന്റെ ഒരു കൂലി ആ പഴയ കാലത്ത് ആ മദ്രസക്ക് വേണ്ടി കല്ല് കൊടുത്തവർ, മരം കൊടുത്തവർ, ഓട് കൊടുത്തവർ, അതിനുവേണ്ടി ആരെല്ലാം സംഭാവന ചെയ്തോ അവർക്ക് അതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രായം ചെന്ന ഒരാൾ അവരായതുകൊണ്ട് ഞാൻ അവരെ പറഞ്ഞു. അപ്പൊ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മദ്രസ എന്ന് പറഞ്ഞതാണ്. അൽഹംദുലില്ലാ സാധുവായ എൻ്റെ ഒരു ചെറിയ ഇടപെടലിലൂടെ ഉസ്താദുമാരെ പൊരുത്തത്തോടുകൂടെ 313 മദ്രസകൾ ഉണ്ടാക്കണമെന്ന നല്ല ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചപ്പോൾ 218-ാമത് മദ്രസ കാസർകോട് ചണ്ടൻചാലിൽ ഇൻഷാല്ലാ തുടക്കം കുറിച്ചിട്ടുണ്ട്. അള്ളാഹു പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആ മദ്രസകളിൽ 108 മദ്രസകൾ AC സംവിധാനത്തോടുകൂടെ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷം കൂടി നിങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മുടെ മദ്രസയുടെ ഒരു ഭാഗം ഇൻഷാല്ലാ ഗ്ലാസ് ഇട്ട് മറക്കണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ക്ലാസ് റൂമൊക്കെ എങ്ങനെയുള്ളത്?
ഒന്നുമില്ല, പിന്നെ മറയാണ് അല്ലേ, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഷട്ടർ ഇടണം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന മദ്രസയൊക്കെ ഷട്ടറാണ്. കാരണം ഹോളാക്കി ഉപയോഗിക്കണമെങ്കിൽ ഷട്ടർ പൊന്തിച്ചാൽ മതി. കാരണം ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സോ ഇല്ലെങ്കിൽ ഒരു മാസത്തിലൊരു ദിക്ര മജ്ലിസോ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കുട്ടിയുടെ പഠനം ഫിത്നയാക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇൻഷാല്ല നമുക്കതൊക്കെ ചെയ്യണം. നല്ല ഉഷാറുള്ള മദ്രസയാണ്. മദ്രസ എന്നൊക്കെയാണ് കുട്ടികൾക്ക് പോകാൻ വലിയ ആഗ്രഹം ഉണ്ടാവണം. മദ്രസയിൽ എ സി വെച്ച് നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു കള്ളത്തരം ഉണ്ടാവില്ല. ഒന്നാം ക്ലാസ്സിൽ നാളെ ഒരു ക്ലാസ്സിൽ ഒന്നാം ക്ലാസ്സിൽ എ സി വെച്ചു. അപ്പം ആ കുട്ടി ഒന്നിന്ന് രണ്ടുക്ക് ജയിച്ചപ്പം ആ കുട്ടി പറഞ്ഞു, ഉസ്താദെ ഞാൻ ഈ രണ്ടുക്ക് പോണില്ല. ഐ എന്തട ചങ്ങ, എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി, എനിക്ക് കയറിക്കോ. അല്ല ഉസ്താദ് ഞാൻ പോകില്ലാണ്. അപ്പം ഇവന്താ പറയണേച്ചു ഞാൻ പോകില്ലാന്ന് പറഞ്ഞു. പിന്നെയും പിന്നെയും പറഞ്ഞ പോലെ മൂത്താപ്പ വന്ന് പറഞ്ഞു നോക്കി, ചങ്ങായി ചേച്ചി ജയിച്ചിക്കണ ഇങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. ഇല്ല, രണ്ടാം ക്ലാസ്സിൽ എ സി ഇല്ല, ഒന്നാം ക്ലാസ്സിൽ എ സി ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉത്തിരിക്കുകയാണ് ഇത് ചെയ്യും. അതിലവിന് മൂത്താപ്പ കുറച്ച് പൈസ ഉള്ള ആളേന് മൂപ്പര് പറഞ്ഞെന്നാ രണ്ടാം ക്ലാസ്സിൽ ഞാൻ എ സി വെച്ചോളാം. അപ്പം ഞാൻ ദുരുന്ന് പടച്ചോനെ ആ കുട്ടിൻ്റെ ആ കട്ടക്കാലം പിടിച്ച സ്വഭാവം പത്ത് വരെ തുടർന്നാൽ കിണറടുപ്പം മൊത്തം എ സി ആവുമല്ലോ. അപ്പം അങ്ങനെ ചില കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ ചിലപ്പോൾ കുട്ടികൾ ചില നല്ല ബഹീലന്മാരായ ചിലപ്പം ചില ബാപ്പാരൊക്കെ ഉണ്ടാവും. അപ്പം ചെറിയൊരു കുട്ടി ഇങ്ങനെ പോവാണ്. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ബേക്കറിന് മുമ്പെത്തുമ്പോൾ ഔല് മിൽക്കിന് വിളിച്ചാൽ പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ട് ഒന്ന് കിട്ടിയാൽ കുടിച്ചില്ലേ. പക്ഷെ കുട്ടി പറഞ്ഞ് എന്തായാലും ഔല് മിൽക്ക് കിട്ടാതെ ഞാൻ ഇവിടുന്ന് നീച്ചൂല റോട്ട് മക്കാണ് കടന്നാൽ സുബ്ഹാനല്ലാഹ്. അപ്പം പിന്നെ എല്ലാവർക്കും കൂടി ഓരോ ഔല് മിൽക്ക് പാസ്സാവും. അപ്പം ചില പെണ്ണുങ്ങൾ എന്തിനു വരക്കും പടച്ചോനെ കുട്ടി റോട്ടുമ്മ മമതൻ്റെ മുമ്പ് കടന്നാൽ മതി പറയാൻ നോക്കുക. ഓലുവിന് ചെറിയത് ചോദിച്ചാലേ പറയുള്ളൂ. ഓലത്ത് വലുതൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പോക്കറ്റിൽ കിട്ടുന്ന ഒരു 100 rupees തന്നെ ഇങ്ങനെ എടുത്തച്ച് ഒരു 500 rupees ആവുമ്പോൾ പറയും ആ കുട്ടീൻ്റെ ഫീസാണ് അടച്ചാളെ. ഏത് പൈസ കൊണ്ട് ഇന്നാളെ അങ്ങനെ കുറേ എടുത്തച്ചൊരു 500 rupees. ഈ സൈസ് കൗമ നമ്മൾ ഒന്നും കൊടുക്കില്ലല്ലോ. അതുകൊണ്ട് പെണ്ണുങ്ങളോട് ഞാൻ പറയണം, നിങ്ങളെ സ്വർണ്ണം എടുത്തിട്ടാണ് ആണുങ്ങൾ പെര കയറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കടാണ്. മരിച്ചാലും ആ കടം വീടൂല. കുഞ്ഞാപ്പൂവിൻ്റെ വീട്ടിൽ പഞ്ചസാരൻ്റെ കടം വീട്ടുമ്പോൾ 20 pounds സ്വർണം പെണ്ണുങ്ങൾ ഇത് ഭർത്താക്കന്മാർ എടുത്തിട്ടുണ്ടെങ്കിൽ 900,000 rupees നിലവിൽ ഭാര്യയുമായി കടമാണ് എന്ന നല്ല സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. കുലുമാലിഞ്ഞ് വാക്യങ്ങളല്ലേ പറഞ്ഞു പോയാൽ മതിലച്ച്. അങ്ങനെയുണ്ട്, നിങ്ങൾ കരുതിയിക്കണോ ഇതൊക്കെയാണ്. അതുകൊണ്ടാണല്ലോ പ്രശ്നം മസ്ലഹത്തിന് വന്ന ആദ്യം എത്രയെ കൊടുത്തീനെന്നാണ് ചോദിക്കുക. എത്രയെ കൊടുത്തീനെന്ന് ചോദിക്കുക, അതിങ്ങോട്ട് തീർന്നില്ല പിന്നെ ബാക്കി നഷ്ടപരിഹാരമൊക്കെ പറയില്ലേ. അപ്പൊ അതുകൊണ്ട് ഇത് കടാണ്, ഈ കടം നമ്മൾ വീട്ടണം. എന്നിട്ട് 8 times പിന്നെ കൊടുക്കണം അവൾക്ക്. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ 20 pounds സ്വർണമെടുത്ത് പൊരയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ മക്കളോട് പറയണം, മക്കളെ ഈ പൊരയിൽ നിന്ന് ഉമ്മാക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. ഉമ്മയുടെ 20 pounds സ്വർണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നാണോ ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ ഓഹരി വെക്കുമ്പോൾ ആദ്യം ഉമ്മാക്ക് ആ കാലഘട്ടത്തിൽ എത്ര പൈസയാണോ ഉള്ളത്. ചില ഇപ്പടുത്തൊരു മസ്ലഹത്തുണ്ടായിരുന്നു. ആ മസ്ലഹത്തിൽ പറയാണ്, ഞാൻ എടുത്ത വിറ്റപ്പോൾ അത്ര ഇല്ലേനി, അതുകൊണ്ട് അത്രയേ കൊടുക്കുള്ളൂ. അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, മനസ്സിലായില്ലേ. അത് നടക്കൂല. നമ്മൾ സ്വർണ്ണം എടുത്താൽ സ്വർണം തന്നെ എന്ത് ചെയ്യണം, കൊടുക്കണം. അപ്പം അതില്ലെങ്കിൽ അതിൻ്റെ വില ആ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് കൊടുക്കണം. അതുപോലെ മഹിറ് പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ ചിലപ്പോൾ മഹിറ് നിക്കാഹിൻ്റെ സദസ്സിൽ പറയുന്നത് നല്ലതാണ്. ഇപ്പോഴത്തൊരു മസ്ലഹത്തിൽ 8 pounds മഹിറ് കൊടുത്തപ്പോൾ കുലുമാലായി ഫിറാക്കിലെത്തിയപ്പം പറയാണ് 4 mahr ഉള്ളൂ. അപ്പം ഇപ്പം ഞാൻ എല്ലോടും പറയും, എത്രടാ മഹിറ് വയ്ക്കും? 8 pounds. അപ്പം എല്ലാവരും ഓർമ്മ വെച്ചു, 8 pounds മഹിറ്. അപ്പോളെ ബിഹാദൽ മദക്കൂർ എന്ന് പറയുമ്പോൾ ആ 8 mahr പോവുള്ളൂ. അപ്പം അതുകൊണ്ട് ഉടായിപ്പാണ് ഈ മറയുടെ ഇപ്പുറത്ത് കുത്തിറക്കണമെന്ന് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അതുകൊണ്ട് ഇൻഷാല്ലാ ആ കടം വീട്ടണം. നിങ്ങൾക്ക് മനസ്സിലാക്കി തമാശയില്ലാനും കാര്യം മനസ്സിലാക്കണം. എന്നിട്ട് വേണം 8 times നിങ്ങൾ കൊടുക്കാൻ. എന്നിട്ട് ഉമ്മാക്ക് എന്ത് ചെയ്യണം, വാപ്പാൻ്റെ സ്വത്ത് ഭർത്താവിൻ്റെ സ്വത്തിൽ നിന്ന് ഭാര്യയ്ക്കുള്ള 8 times നമ്മൾ കൊടുക്കണം. അപ്പം നേരത്തെ കിട്ടിയ 20 pounds ആയി, പിന്നെ 8 times അത്ര വെച്ചെങ്കിൽ അത് വാങ്ങിയാൽ അൽഹംദുലില്ലാഹ്. ഇനി മക്കൾ നോക്കിയിട്ടില്ലെങ്കിലും ഉള്ള പൈസ കൊണ്ട് 100 rupees മത്തി വാങ്ങി അമ്മക്ക് മരിച്ചോളം ജീവിച്ച കനബലൊന്നും കണ്ട് മരിച്ചിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇൻഷാല്ലാ ഇത് ഇടക്ക് പറഞ്ഞു എന്നുള്ളൂ. ഇതിൻ്റെ പേരിൽ നിന്ന് കുലുമാലൊന്നും ഉണ്ടാക്കേണ്ടിട്ടാരും. ഇൻഷാല്ലാ ഭാര്യയും ഭർത്താവ് ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തിയാൽ മതി.
ഞാൻ മുത്തനു തങ്ങൾ പറഞ്ഞതുപോലെ പൊരുത്തപ്പെടണില്ല, പക്ഷെ അത് മരിച്ചാൽ പിന്നെ ഞാൻ എന്താക്കൂല, ഒന്നുമില്ലെങ്കിൽ അതിൻ്റെ പേരിങ്ങൾ നരകത്തേക്കൊന്നും കടക്കൂല, അത്രയും സ്നേഹമാണ് എനിക്ക് നിങ്ങളോട് നിന്ന് രണ്ടാളങ്ങോട്ടും ഇങ്ങോട്ട് പാസ് ചെയ്തുകൊണ്ട് ഇന്നില്ലെങ്കിൽ ഇവിടുത്തെ പറയണില്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നല്ലൊരു ചുരിദാറൊക്കെ വാങ്ങിക്കൊടുത്ത് നല്ലൊക്കെ ഒരു ഔലി മിൽക്കൊക്കെ വാങ്ങിക്കൊടുത്ത് ഒക്കെ പറഞ്ഞ് സമീപിച്ചുകൊണ്ട് ഇന്ന് ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ തരിപ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം, എന്നാലും ഇൻഷാല്ല കുറച്ച് ഞാൻ ശരിയേക്കോളും. ഇടയ്ക്കൊരു മസാല പറഞ്ഞു എന്നുള്ളൂ, കാരണം ഓരോ ഇന്ന് ഞാൻ മഗ്‌രിബ്ക്ക് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നം തീർത്തു വരികയാണ്. എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ഓർക്കുകയാണ്, മനുഷ്യന്മാർ 88 പോയിന്റിനാണ് ഇന്നത്തെ പ്രശ്നം. 88 പോയിന്റ് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ. അപ്പൊ ഇൻഷാല്ല ഒരു ചെറിയ ഒരു സംഗതിക്ക് മാത്രമാണ് ഇതിൽ പ്രശ്നം, കാരണം അതിനാണ് മസ്ലഹത്ത് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നമ്മളെ കാര്യങ്ങളൊക്കെ മരിക്കുന്നതിന് മുമ്പ് വൃത്തിയാക്കി വെച്ച് മരിച്ചാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മരിക്കണീനെ മുമ്പ് ഇൻഷാല്ല ഇതൊക്കെ ഇങ്ങനെ മരിക്കണീനെ മുമ്പ് ഒരൊറ്റ വാപ്പി മക്കൾക്ക് ഒരൊറ്റ സെന്റ് എഴുതി കൊടുക്കരുത്, കാരണം ഇവരെ എങ്ങോട്ടാ അത് എടുക്കുക എന്നറിയാൻ പറ്റൂല. കാലശേഷം മാത്രമേ എഴുതാൻ പാടുള്ളൂ, അത് എഴുതിയാൽ നേരത്തെ കൊടുത്താൽ പിന്നെ ഇവര് നോക്കൂല. ഇതുമുണ്ട് എൻ്റെ അടുക്കൽ മസ്ലഹത്ത്, ഞാനിപ്പോ കഴിഞ്ഞ മാസം പറഞ്ഞ മസ്ലഹത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇതൊക്കെ അനുഭവങ്ങളാണ് പാഠം, അതുകൊണ്ടാണ് ഞാൻ ഉണർത്തുന്നത്. എത്ര സ്വത്തുള്ള ആളുകളാണെങ്കിലും അത് കഴിഞ്ഞിട്ട് മതി, നമ്മൾ ഇൻഷാല്ലാ നമ്മളെ കൊണ്ട് കഴിയണതൊക്കെ നമ്മൾ കൊടുത്തിട്ട് നിങ്ങൾ മരിച്ചാലും മതി. ഇവരും ആണെങ്കിൽ അഡ്വാൻസ് ഉണ്ടാക്കിക്കോട്ടെ, നിങ്ങൾ ഇതിന്റെ മക്കളെ കാര്യത്തിലും പേരക്കുട്ടികളെ കാര്യത്തിലൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊക്കെ ടെൻഷൻ ആരുടെ കാര്യത്തിൽ ആലോചിച്ചിട്ടാണ്, മക്കളെ കാര്യവും പേരക്കുട്ടികളെ കാര്യമൊക്കെ ആലോചിച്ച് ടെൻഷൻ ആരാണ് നമ്മളോട് ഇതൊക്കെ പറഞ്ഞു തന്നത്? അങ്ങനെ സംഭവമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതിനൊരു ഉദാഹരണം പറയാറുണ്ട്. എൻ്റെ പരിചയത്തിലുള്ള ഒരു അറബിയുടെ ഒരു ഉദാഹരണം ഞാൻ പറയാറുണ്ട്. ആ അറബി എന്നും പറയും എന്നെ കാണുമ്പോൾ, യാ ഷിഹാബുദ്ദീൻ വാഹിദിയോ മിയത്തിരിയാൽ ഹസൽ അന മുർത്താഹ് എന്ന് പറയുമ്പോൾ, ഒരു ദിവസം 100 റിയാൽ കിട്ടിയാൽ ഞാൻ സന്തോഷവാനാണെന്നാണ് ഓൻ പറയുന്നത്. എന്താണ് ഓൻ്റെ സന്തോഷം? ഓൻ പറയും, രാവിലെ ഞാനും എൻ്റെ ഭാര്യയും ബ്രോസ്റ്റ് തിന്നു. 10 റിയാലാണ് അന്നത്തെ കാലത്ത് ബ്രോസ്റ്റ്, അപ്പം 20 ആയി. ഉച്ചക്കും ഞങ്ങൾ രണ്ടാളും ബ്രോസ്റ്റ് തിന്നു, അൽബേക്ക് തന്നെ ആയിക്കോട്ടെ, അപ്പൊ 40 ആയി. രാത്രിയും ഞാനും എൻ്റെ ഭാര്യയും ബ്രോസ്റ്റ് തിന്നു, അപ്പൊ എത്രയായി? 60 ആയി. രണ്ടാളും ഓരോ പെപ്സിയും കുടിക്കും, ആ കുടിക്കുമ്പം 6 റിയാലായി. ഇന്ന് 2.5 റിയാൽ പെപ്സിക്ക് വില ഉണ്ട്, അന്ന് 1 റിയാലാണ്. അങ്ങനെ ആകുമ്പോൾ എത്രയായി? 60 ആയി. 66 റിയാലായി. പിന്നെ പറയാണ് അവൻ, കമാൻ അബ്ബൈതു ഹജ്ജി ജവ്വാൽ 10 റിയാൽ, ഹജ്ജി മദാം 10 റിയാൽ. അബ്ബൈതു എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്യുക, മദാം എന്ന് പറഞ്ഞാൽ ഭാര്യ. അബ്ബൈതു ഹജ്ജി ജവ്വാൽ, എൻ്റെ മൊബൈലിൽ 10 റിയാൽ. ജവ്വാൽ എന്ന് പറഞ്ഞ മൊബൈൽ, എൻ്റെ മൊബൈലിൽ 10 റിയാൽ റീചാർജ് ചെയ്തു. എൻ്റെ ഭാര്യയുടെ മൊബൈലിലും 10 റിയാൽ റീചാർജ് ചെയ്തു. അപ്പൊ 66, 10, 76, 10, 86. പിന്നെ പറയുന്നത് ശ്രദ്ധിച്ചോ, കമാൻ അദ്ദേഹത്തു ഫീ സബീൽ 10 റിയാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ 10 റിയാൽ ഞാൻ ധർമ്മവും കൊടുത്തു. അപ്പൊ ഒരു ദിവസം നല്ല ഭക്ഷണം കഴിച്ചു, ഭാര്യയുടെയും എന്റെയും മൊബൈൽ റീചാർജ് ചെയ്തു, അതിനുശേഷം 10 റിയാൽ ധർമ്മം കൊടുത്തു. അപ്പൊ എത്രയായി? 96. കമാൻ 40 റിയാൽ ബാക്കി, അൽഹംദുലില്ലാ. രാവിലെ നീച്ചാൽ ഫൂലും തമ്മീസും വാങ്ങിയ നല്ല അടിക്ക, പോയവൽക്ക് തിരിയുള്ളൂ ഫൂലും തമ്മീസും. ഒരു കൊടണ്ട മക്കത്ത് അയക്ക് ചൂടുവെള്ളം പാനിനനുസരിച്ച് ആ കടല പൊന്തി ഇങ്ങനെ പോരും. അതാണ് പോയവൽക്കെതിരെ. ഇവിടെ ഉള്ള ആളുകൾക്ക് ചാട്ടമ്പറക്കെങ്കിലും പോയിട്ടുണ്ടാവും അല്ലേ? ചാട്ടമ്പറാണ് ഉംറ വിസക്ക് പോയിട്ട് അങ്ങനെ ചാടി പണിയെടുക്കുന്ന ആളുകൾക്കാണ് ചാട്ടമ്പറ എന്ന് പറയുന്നത്. ഓലാണെങ്കിൽ ആദ്യം ഒരൊറ്റ ഉംറക്കൂണിയും പോകൂല, ആദ്യം ഓൽക്ക് സഴിയാ നടക്കുക പൊറോട്ട പണിയിൽ, പിന്നെ തവാഫ് ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള പൊറോട്ടൻ്റെ സിസ്റ്റം. അതുകൊണ്ട് ഓൽക്ക് ഓലെ തവാഫ് സയ്യഫ് ഒക്കെ അയിമത്തന്നെ ഉണ്ടാവുക. ഇതൊക്കെ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചത് പുന്നാര മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മോള് ഫാത്തിമയാണ്. ഒരു ദിവസം സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീബി ഗർഭിണിയാകുമ്പോ, ഗർഭിണിയാകുന്ന സമയത്ത് പല ആഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ഭാര്യമാർക്ക് ഉണ്ടാവാറുണ്ട്. എന്നതുപോലെ ഫാത്തിമ ബീബി അലി റളിയല്ലാഹുവിനോട് പറഞ്ഞു, അലി, ഞാൻ ഗർഭിണിയാണ്, അതുകൊണ്ട് നല്ല സുന്ദരമാകുന്ന തേനൊലിക്കുന്ന ഈത്തപ്പഴം എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പോക്കറ്റിൽ കാശില്ല. പ്രിയപ്പെട്ട അലി റളിയല്ലാഹുവിനു ടൗണിലേക്ക് നടന്നുപോയി, കയ്യിലുണ്ടാകുന്ന പടയങ്കി പണയം വെച്ചുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് നല്ല ഈത്തപ്പഴം വാങ്ങി വരുന്ന വഴിയിൽ ആളുകൾ കൂട്ടുക
കൂട്ടുകാര് ടൗണിലൂടെ കുറച്ച് സ്പീഡിൽ നടക്കുന്നത് കണ്ടപ്പോ ഹരി നിങ്ങൾ അവിടെ കാ ഓടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, എന്റെ ഭാര്യ ഗർഭിണിയാണ്, പുന്നാര മുത്തുനബിയുടെ മോളയല്ലേ ഞാൻ കല്യാണം കഴിച്ചത്, അതുകൊണ്ട് ആ മോളൊരാഗ്രഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആ ആഗ്രഹവുമായി ഞാൻ ഈ തപ്പഴവുമായി പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവർ അലി റളിയല്ലാഹുവിനോട് പറയുന്നു, അലി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി, അതുകൊണ്ട് നിങ്ങൾ ആ ഭാര്യയ്ക്ക് കൊണ്ടുപോകുന്ന ഈത്തപ്പഴം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട അലി റളിയല്ലാഹുവിനു അവർക്ക് ആ ഈത്തപ്പഴം നല്ല മനസ്സോടെ കൊടുക്കുന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന അലി റളിയല്ലാഹുവിനു കാ ഫാത്തിമ ബീവി കാത്തിരിക്കുമ്പോൾ കയ്യിൽ അലി റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല. മുഖം നോക്കുമ്പോൾ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പ്രിയപ്പെട്ട ഫാത്തിമ ബീവിക്ക് മനസ്സിലായപ്പോ വീട്ടിലുള്ള ചപ്പാത്തി എടുത്ത് നല്ല ഗോതമ്പ് മാവെടുത്ത് കുഴച്ച് നല്ല ചപ്പാത്തി ഉണ്ടാക്കി രണ്ടുപേരും ഭക്ഷണം കഴിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഫാത്തിമ ബീവി ചോദിക്കുന്നുള്ള അലി നിങ്ങളെ ഞാൻ ഈ തപ്പഴത്തിന് പറഞ്ഞയച്ചതല്ലായിരുന്നോ, നിങ്ങൾ ഈത്തപ്പഴമില്ലാതെയായി ഇങ്ങോട്ട് വന്നത് ശകാരിച്ചില്ല. അലി റളിയല്ലാഹു കരുതുന്നു ഫാത്തിമ ഇപ്പോൾ ചോദിക്കും, പക്ഷേ ഫാത്തിമ ബിബി ചോദിക്കുന്നില്ല. രണ്ടുപേരും നല്ല റാഹത്തോടെ മുഖാമുഖം ഇരുന്ന് ഒരു പ്ലേറ്റിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ രശ്മികൾ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾ വീട്ടിൽ ബറക്കത്ത് വേണോ, റാഹത്ത് വേണോ, സന്തോഷം വേണോ? പ്രിയപ്പെട്ട ഫാത്തിമ ബിബി ഒന്നും ില്ല. കുറേ ആയപ്പോൾ അലി റളിയല്ലാഹുവിന് ചോദിച്ചു, അല്ല ഫാത്തിമ, നിങ്ങൾ എന്നെ നല്ല മധുരമുള്ള ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞയച്ചതല്ലേ, പക്ഷേ എൻ്റെ കയ്യിൽ ഈത്തപ്പഴമില്ലാതെ വന്നപ്പോൾ നിങ്ങളെന്താ ചോദിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു കൊടുത്തു, പ്രിയപ്പെട്ട അലി നിങ്ങളുടെ മുഖം ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒന്നിരിക്കൽ ഈത്തപ്പഴം കിട്ടിയിട്ടില്ല, ഇല്ലെങ്കിൽ കിട്ടിയ ഈത്തപ്പഴം നിങ്ങൾ ആർക്കോ ധർമ്മം കൊടുത്തു എന്ന് നിങ്ങളുടെ മുഖത്തിൽ നിന്ന് പറയാതെ ഞാൻ വായിച്ചെടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് ശകാരിക്കുന്നത് ശരിയല്ല, ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കത് മനസ്സിൽ വിഷമമാകും, നിങ്ങൾക്ക് വിഷമമാകുമ്പോൾ എന്നോട് നിങ്ങൾ വല്ലതും പറയുമ്പോൾ ഞാനും തിരിച്ചു പറയും, അതുകൊണ്ട് രണ്ടുപേരും അങ്ങുമിങ്ങും പറയുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള കുട്ടിക്കത് പ്രയാസമാകുമെന്ന് കരുതി ാണ് പ്രിയപ്പെട്ട അലിയെ ഞാൻ ചോദിക്കാതിരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് കല്യാണങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ മാമൂലുകൾ ചെയ്യാൻ കഴിയാത്തതിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിനെ നിങ്ങൾ വിഷമിപ്പിക്കല്ലേ. ഫാത്തിമ ബിബി അലി റളിയല്ലാഹു എന്നോട് കാണിച്ച ചരിത്രം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞമ്മൾക്ക് മഹബത്ത് വെക്കാൻ ഈ തൗഫീഖ് നൽകണം. അവിടുത്തെ ജീവിതം, അവിടുത്തെ മക്കളോട് കാണിച്ചത്, അവിടുത്തെ ഭാര്യമാരോട് കാണിച്ചത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം. അല്ലാഹ്